ജിമ്മി? ബ്രദർ ഇല്ല, വിളിക്കാനൊക്കെ ഓക്കെ, പല പ്രാവശ്യം ശ്രമിച്ചു. മൊസാദ് സംസാരിച്ചോ. മൊസാദ് ഹലോ, ഓഡിബിൾ അല്ലേ? ഓഡിബിൾ ആണ്. ഓക്കെ, എനിക്ക് സ്ലൈറ്റ്ലി ഒരു ഓഫ് ടോപ്പിക് എടുത്തോട്ടൊരു ക്വസ്റ്റ്യൻ ഉള്ളത്. എനിക്ക് ചോദ്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി പ്രസന്റേഷൻ ടൈമിൽ ഒന്ന് അഡ്രസ് ചെയ്തായിരുന്നു, പക്ഷെ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ടാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഈ സിറിയൻ എന്ന് പറയുന്നതും ഈ അറാമിക് എന്ന് പറയുന്നതും സെയിം ലാംഗ്വേജ് ആണോ? അതായത് ഇപ്പൊ നമ്മള് ഈ ഓർത്തഡോക്സുകാരൊക്കെ അവരുടെ അപ്പൊ അതും അത് സിറിയൻ എന്നാണല്ലോ പറയുന്നത്, അത് ഈ അറാമിക് സെയിം ആണോ അതോ ഡിഫറൻസ് ഉണ്ടോ? അതാണ് എനിക്ക്. ബ്രദറെ, സിറിയ എന്നുള്ളതിന്റെ ഒരു മറ്റൊരു പേരാണ് അരാമ്യ. ബൈബിളിന്റെ കാലഘട്ടത്തിലേക്ക് ഇന്നത്തെ സിറിയനെ വിളിക്കുന്ന പേരാണ് അരാമ്യ. സിറിയക്കാരെ അരാമ്യർ എന്ന് പറയും. അതാണ് സുറിയാക്കാരനായ നയമാൻ അല്ലാതെ, പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ അരാമ്യനായ നയമാൻ എന്ന് പറയും. അപ്പം അത് ഒരേ സ്ഥലത്തിന് തന്നെ രണ്ട് വ്യത്യസ്ത പേരുകൾ, സുറിയയും ഈ അരാമ്യനും. എന്നാൽ ഈ സിറിയക്ക് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഗലീലി ആ പരിസരങ്ങളിൽ, സിറിയയോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിലും, അതോടൊപ്പം തന്നെ ഈ ഇവര് യെശയ്യാവ് യിരെമ്യാവിൻ്റെ കാലഘട്ടത്തിന് ശേഷം, അതായത് ഇസ്രായേലിൻ്റെ രാജ്യത്വം അവസാനിക്കുമ്പോൾ നെബുക്കദ്നേസർ രാജാവ് വരികയും യെരുശലേം അടക്കം തകർത്ത് കളയുകയും ഇവരെല്ലാം പ്രവാസത്തിലേക്ക്, എക്സൈലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പം ഇവർ പ്രവാസകാലം കഴിക്കുന്നത് ഈ ബാബിലോന്യ, ഈ സിറിയൻ ബാബിലോന്യൻ ഈ ഒരു ഏരിയയാണ്. അപ്പോൾ ഇവരുടെ ഭാഷക്കും ഈ ഹീബ്രു ഭാഷയും ഈ സിറിയക് ഭാഷയും തമ്മിൽ ചെറിയൊരു മിക്സിങ്ങും, അതായത് ഒരു സ്വാധീനം. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മലയാളികൾ പാലക്കാടുള്ള മലയാളികളുടെ മലയാള ഭാഷയിൽ ചെറിയൊരു തമിഴ് ടച്ച് കാണും. അതുപോലെ തന്നെ കാസർഗോഡുള്ള മലയാളികളുടെ ഭാഷയിൽ ചെറിയൊരു കന്നഡ തുളു ടച്ച് കാണും. ഇതുപോലെ ഒരു സിറിയയുടെ ഒരു ഛായ ഹീബ്രു ഭാഷയ്ക്ക് വന്നു. അങ്ങനെ മാറ്റം വന്ന ഹീബ്രു ഭാഷയായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലേക്ക് സംസാര ഭാഷ. അതിനെ ജുദയോ പലസ്തീനിയൻ അരാമിക് എന്നും അതിനെ വിളിക്കും. പക്ഷേ അതും സിറിയക്കാരുടെ ആക്ച്വൽ ഭാഷയുണ്ടല്ലോ, അതിനെ ഈസ്റ്റേൺ സിറിയക്കെന്നാണ് വിളിക്കുന്നത്. ഇതിനെ വെസ്റ്റേൺ സിറിയക്കെന്നും അതിനെ ഈസ്റ്റേൺ സിറിയക്കെന്നും വിളിക്കും. അപ്പോൾ സിറിയക്കാരുടെ ആക്ച്വൽ ഭാഷയാണ് ഈ ഈസ്റ്റേൺ സിറിയക്ക്. അതിൻ്റെ എഴുത്ത് നമുക്കറിയാം, ഇന്നത്തെ ഈ പെഷീത്ത ബൈബിളൊക്കെ ഈസ്റ്റേൺ സുറിയാനി, കിഴക്കൻ സുറിയാനി ഭാഷയാണത്. അതല്ല യേശുക്രിസ്തു സംസാരിച്ച ഭാഷ. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം ഈ പെഷീത്ത ബൈബിൾ എടുത്തു കഴിഞ്ഞാൽ, ദൈവം എന്നുള്ളതിൻ്റെ മലയാള ഈ പദം, പെഷീത്ത ബൈബിളിലെ പദം, അത് വെസ്റ്റേൺ ഈസ്റ്റേൺ സിറിയാനിലെ പദം അലാഹ എന്ന, അള്ളാഹു അല്ലാട്ടോ, തെറ്റിരിക്കരുത്, അലാഹ, ഇലാഹിൻ്റെ തത്തുല്യമായ അരാമ്യ പദമാണ് അലാഹ. എന്നാൽ യേശുക്രിസ്തു സംസാരിച്ച ഭാഷ ഹീബ്രുവും ഈ ജുദയോ പാലസ്തീൻ അരാമിക്കുമാണ് യേശുക്രിസ്തു സംസാരിച്ചത്. അതുകൊണ്ട് യേശുക്രിസ്തു മർക്കോസിന് സുവിശേഷം എടുത്തു കഴിഞ്ഞാൽ അലാഹ അലാഹ ലമ ശബക്താനി എന്നല്ല, എലോഹി എലോഹി ലമ ശബക്താനി എന്നാണ് യേശു ക്രിസ്തു ക്രൈ ചെയ്യുന്നത്. ഈ എലോഹി എന്നുള്ളത് ജുദയോ പാലസ്തീനിയൻ അരാമിക്കിന്റെ ഒരു യൂസേജ് ആണ്. എലോഹി എന്നുള്ളത് എലോഹീം, എലോഹ് എലോഹീം അല്ല, എലോഹ് എന്നുള്ള പ്രയോഗവും എലോഹി എന്നുള്ള പ്രയോഗവും ഈ ജുദയോ പാലസ്തീൻ, അതായത് ഹീബ്രു ഭാഷ തന്നെയാണ്, അതിന്റെ സ്ക്രിപ്റ്റും ഹീബ്രു ആണ്, അതിൻ്റെ ഫണ്ടമെന്റൽ ബേസിക്കും ഹീബ്രു ആണ്, എന്നാൽ അരാമ്യ ഭാഷയുടെ ഒരു സ്വാധീനമുണ്ടേതാണ്. അതുകൊണ്ട് ഏൽ എന്നുള്ളതിനെ എലോഹ് എന്നാണ് ആ ജുദയോ പാലസ്തീൻ അരാമിക്ക് വിളിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ എലോഹ് എന്നുള്ള അർത്ഥത്തിൽ എലോഹി എലോഹി എന്ന് പറഞ്ഞു. എന്നാൽ ഈ ഈസ്റ്റേൺ അരാമിക്കിൽ അലാഹ് എന്നുള്ളതാണ്, അപ്പൊ അലാഹി അലാഹി എന്നാണ് വരിക. അപ്പൊ ഇത് രണ്ടും വ്യത്യസ്തമായ ഭാഷ. പെഷീത്ത ബൈബിളിന്റെ ഭാഷയിലല്ല യേശുക്രിസ്തു സംസാരിച്ചത്. പെഷീത്ത ബൈബിൾ സുറിയാനി പാരമ്പര്യമാണ്, അത് സിറിയൻ പാരമ്പര്യമാണ്. അത് സിറി അതുതന്നെയാണ് സുറിയാനി എന്ന് തന്നെ പറയുന്നത്. അത് സിറിയൻ ട്രഡീഷനാണത്. ആ സിറിയൻ ട്രഡീഷനാണ്, അല്ലാതെ ഒരിക്കലും യഹൂദിയ ജെറുസലേം ട്രഡീഷൻ അല്ല, അത് സിറിയൻ ട്രഡീഷനാണ്. ആ ഭാഷയും വ്യത്യസ്തമാണ്, ആ ഭാഷയുടെ പ്രയോഗം വ്യത്യസ്തം. പക്ഷെ ഇതെല്ലാം എന്താ പറയുക, സഹോദര ഭാഷകളാണ്, ഒറ്റ ഗോത്രത്തിലുള്ള ഭാഷകളാണ്. അതുകൊണ്ട് തന്നെ ഭാഷകൾ തമ്മിൽ ചെറിയ, ഇപ്പം ഞാൻ പറയാം, അലാഹ എലോഹ് ഇലാഹ് ഇൽഹ്, ഉഗാരട്ടിക്കൽ ഇൽഹ്, അറബിക്കൽ ഇലാഹ്, ഈസ്റ്റേൺ അരാമിക്കിൽ അലാഹ അല്ലെ സുറിയാനി, പെഷീത്ത ബൈബിളിന്റെ ഭാഷയിൽ അലാഹ, ജുദായോ പലസ്തീൻ അരാമിക്കിൽ എലോഹ്. അപ്പം ഇതാണ് ആ ഒരു ചെറിയ വ്യത്യാസങ്ങളുള്ളത്. മൂന്നിനകത്ത് ശബ്ദമൊക്കെ ഒന്നു തന്നെയാണ്, പക്ഷെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രം. അപ്പം ഇതാണ്, ഇത് രണ്ടും രണ്ട് ടോട്ടൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ഭാഷകളാണ്. അപ്പോ ഈ സിറിയന്റെ ഒരു പ്രാധാന്യം എന്തുകൊണ്ടാണ് ഈ സഭയിൽ വരുന്നത്? സിറിയന്റെ പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ജെറുസലേമിന് പുറത്ത് ആദ്യമായ ഒരു കോൺഗ്രിഗേഷൻ ഉണ്ടാകുന്നത് അന്ത്യോക്യയിലാണ്. അന്ത്യോക്യ എന്ന് പറയുന്നത് സിറിയയുടെ തലസ്ഥാനമായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ.
അതുകൊണ്ടാണ് അവിടെയാണ് ജെറുസലേമിന് ശേഷം ജെറുസലേമിൽ സഭയ്ക്ക് പീഡനങ്ങൾ അനവധിയായി കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരല്ല, അപ്പോസ്തലന്മാരല്ല, അന്ത്യോക്യൻ സഭ സ്ഥാപിച്ച അപ്പോസ്തലന്മാരല്ല, ശരിക്കും കുറച്ച് കറുത്തവർഗ്ഗക്കാരാണ്, നീഗ്രോകളായിട്ടുള്ള കറുത്തവർഗ്ഗക്കാരാണ് അന്ത്യോക്യൻ സഭയുടെ സ്ഥാപകർ. അത് ബൈബിളിനകത്ത് കൃത്യമായിട്ട് കുറേനക്കാരായിട്ടുള്ള ആളുകളാണ് അന്ത്യോക്യയിൽ സഭ സ്ഥാപിച്ച്. അവിടെ പിന്നീട് അപ്പോസ്തലന്മാർ വന്ന് ജെറുസലേമിൽ നിന്ന് ശുശ്രൂഷിക്കുകയായിരുന്നു. അങ്ങനെ അന്ത്യോക്യൻ സഭ ഈ ജെറുസലേമിൽ പീഡനങ്ങൾ അനവധിയായപ്പോൾ അന്ത്യോക്യൻ സഭ ആണ് പിന്നെ സെക്കൻഡ് ഒരു പ്രബല കേന്ദ്രമായി മാറിയത്. അതുകൊണ്ട് ജെറുസലേമിന് പുറത്തെ ഫസ്റ്റ് പാരമ്പര്യം എന്ന് പറയുന്നത്, ട്രഡീഷൻ എന്ന് പറയുന്നത് അന്ത്യോക്യൻ ട്രഡീഷൻ ആണ്. അതുകൊണ്ടാണ് സുറിയാനി സഭയ്ക്ക് ഇമ്പോർട്ടൻസ് ക്രൈസ്തവ ലോകത്തിൽ ഉള്ളത്. അതിനൊക്കെ ഒത്തിരി ശേഷമാണ് റോമിലൊക്കെ സഭ വരുന്നത്. അത് അറിയണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികളിൽ നിങ്ങളെടുത്ത നിങ്ങൾക്ക് കാണാം, അപ്പോസ്തല പ്രവൃത്തികളിൽ അന്ത്യോക്യയിൽ വെച്ച് അവർക്ക് തെരഞ്ഞെടുത്തത് 12-ാം അധ്യായത്തിലാണ്. യാക്കോബിനെയൊക്കെ കൊല്ലുന്നതും അവർക്ക് പീഡനങ്ങൾ ഉണ്ടാകുകയും ഒത്തിരി പത്രോസിനെയൊക്കെ പിടിക്കുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ അതിനുശേഷം നമുക്ക് അതിനുശേഷം അന്ത്യോക്യയിൽ ഇവർക്ക് സഭയുണ്ടായത് നമുക്ക് അന്ത്യോക്യയിലെ സഭയിൽ ബർണബാസ്, നീഗർ എന്നുപേരുള്ള ശിമോൻ, അതാണ് ഈ കുറവനക്കാരനായ ശിമോൻ, കുറേനക്കാരനായ ലൂക്കിയോസ്, ഇടപ്രഭുവായ ഹെരോദാവിനോടുകൂടെ വളർന്ന മനായേൻ, ഷൌൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന്റെ കാരണം അതാ. കാര്യം ഇവിടെ ഈ സഭയ്ക്ക് പീഡനമുണ്ടായപ്പോൾ അവർ അന്ത്യോക്യയിലേക്ക് വന്ന ആളുകളാണ്. അന്ന് അവർ വന്നാണ് ഈ പറയുന്ന അന്ത്യോക്യയിൽ സഭയുണ്ടാക്കുന്നത്. അതാണ് സിറിയക്കുള്ള പ്രാധാന്യം ഇതിനകത്ത്. ഞാൻ കൃത്യമായിട്ട് അന്ത്യോക്യയിലെ സഭയുടെ ഞാൻ റെഫറൻസ് പറയാം, കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ ബ്രദർ, താങ്ക് യു, താങ്ക് യു, വേറെ ഒന്നുമല്ല. ഓക്കെ ബ്രദർ, പറഞ്ഞോളൂ, കണ്ടിന്യൂ. ഓക്കെ സർ, താങ്ക് യു, കഴിയുന്നത് വരും സംസാരിച്ചു. ആ ഓക്കെ ബ്രദർ, ഞാൻ ചോദിക്കുന്നത് നമ്മൾ ഇന്നത്തെ ഇന്നത്തെ വിഷയത്തിന് സംസാരിക്കാം, അതിനുശേഷം പറയണം ഒന്നിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. വിഷയം സംസാരിക്കാം ആദ്യം. അതായത് അള്ളാഹുവിനെ, യേശു ക്രിസ്തു അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നാണ് ചോദിക്കുന്നത്. അത് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു സിമ്പിൾ ലോജിക്ക് മതി. നമ്മൾ ചെറിയ കാര്യം ചെറുതായിട്ടല്ലേ ചിന്തിക്കേണ്ടത്, വലിയ കാര്യം വലുതായിട്ട് ചിന്തിക്കണം. ഇത് ചെറിയ സിമ്പിൾ ലോജിക്കല്ലേ? അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഖുറാനിലോട്ട് നോക്കിയാൽ മതി. യേശു ക്രിസ്തു പഠിപ്പിച്ച അധ്യാപനത്തിന്, യേശു ക്രിസ്തു പഠിപ്പിച്ച ഉപദേശങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ മാർഗങ്ങൾക്കും എല്ലാം നേരെ ഘടവിരുദ്ധമല്ലേ മുഹമ്മദ് ചെയ്തതും പ്രവർത്തിച്ചതും? ഞാൻ പറഞ്ഞു പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അതായത് യേശു ക്രിസ്തു എന്തെല്ലാം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു, അതെല്ലാം മുഹമ്മദ് ചെയ്തു. യേശു ക്രിസ്തു ചെയ്യണമെന്ന് പറഞ്ഞു, എന്തെല്ലാം ചെയ്തു പറഞ്ഞു, മുഹമ്മദ് അത് ചെയ്തില്ല. ഞാൻ പറഞ്ഞത് അത് നേരെ അഗെയിൻസ്റ്റ്. അപ്പം ചുരുക്കം പറഞ്ഞാൽ ബൈബിളിനെ തന്നെ എതിരില്ലയോ? ബൈബിളിൻ്റെ നേരെ ഘടവിരുത്തമല്ലേ ഖുർആൻ പറയുന്നത്? അപ്പം നമുക്കത് വായിച്ച മനസ്സിലാക്കാവുന്ന കാര്യങ്ങളല്ല. അപ്പം ബൈബിളിൻ്റെ ആധികാരികത, ബൈബിളിലെ പ്രധാന മർമ്മങ്ങളെ ചോദ്യം ചെയ്യാനും എതിർക്കാനും വേണ്ടി ഇറക്കിയതല്ലേ ഈ ഖുർആൻ എന്ന് പറയുന്നത്? യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കിയാലേ. അപ്പം ഇതിന് നമ്മൾ ഒത്തിരി ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം യേശു ക്രിസ്തുവിൻ്റെ അധ്യാപനത്തിനും ഉപദേശങ്ങൾക്കും എല്ലാം എതിരാണ് ഖുർആൻ മുഹമ്മദ് പഠിപ്പിച്ചത്. അപ്പം മുഹമ്മദ് വിളിച്ചപേക്ഷിച്ച അള്ളയല്ല യേശു ക്രിസ്തുവിൻ്റെ ദൈവം എന്നുള്ളത് നമുക്ക് പോലെ വ്യക്തമാണ്. നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. സാധാരണ സ്കൂൾ പിള്ളേർക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നമുക്ക് വലിയ ഇത്രയും സമയം കളയേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, അതിനകത്ത് രസമുള്ള കാര്യം കൂടെ ഞാൻ പറയാം. കൂട്ടുകാരൻ്റെ ഭാര്യയെ മോഹിക്കരുത്, ദേശീയകൃഷ്ണം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. യഹോവയായ ദൈവം കൽപ്പിച്ചിട്ടുള്ള കൽപ്പനയുമാണ്. കൂട്ടുകാരൻ വെച്ചാൽ അറബിയിൽ സഹാബത്ത്. സഹാബത്തിൻ്റെ ഭാര്യയെ മോഹിക്കാൻ പാടില്ല. സയ്യിദ് ആരായിരുന്നു? മുഹമ്മദിൻ്റെ വളർത്തുവാനായിരുന്നു. അത് റദ്ദാണല്ലോ, വളർത്തുവാനല്ലെന്നാണ് പറയുന്നത്. പിന്നെ മുഹമ്മദിൻ്റെ സഹാബത്തായിരുന്നല്ലോ, അതിനകത്തൊരു തർക്കവുമില്ലല്ലോ. മുഹമ്മദിൻ്റെ സഹാബത്ത്, മുഹമ്മദിൻ്റെ സഹാബത്തിൻ്റെ ഭാര്യയായിരുന്ന സൈനബേനല്ലേ മുഹമ്മദ് കണ്ടു മോഹിച്ച് ഈ സഹാബത്തായ ഈ സൈദിനെ കൊണ്ട് മൊഴി ഉല്ലിച്ചിട്ട് കല്യാണം കഴിക്കുന്നത്? അപ്പോൾ കൂട്ടുകാരൻ്റെ ഭാര്യയെ മോഹിക്കുന്നരുത് എന്ന കൽപ്പന ലംഘനം, യഹോവയായ ദൈവത്തിൻ്റെ കൽപ്പന ലംഘനം നടത്തിയ പാപിയാണ് മുഹമ്മദ്. അപ്പോൾ ആ കൽപ്പനാ ലംഘനത്തിന് പ്രേരണ കൊടുത്ത ആളാണ് മുഹമ്മദിൻ്റെ ആള. ആ യഹോവയായ ദൈവമായ യേശു ക്രിസ്തു ഈ കൽപ്പന തൻ്റെ കൽപ്പന ലംഘിക്കാൻ പ്രേരണ കൊടുക്കുന്ന എന്തായാലും സാത്താന, ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കാൻ പ്രേരിപ്പിക്കുന്ന സാത്താന. അപ്പൊ സാത്താന്യ പ്രേരണയെ കൽപ്പന ലംഘിച്ച മുഹമ്മദ് വിളിക്കുന്ന ദൈവവാര ഈ പ്രേരിപ്പിച്ച അള്ളാഹുവിനെയാണ് മുഹമ്മദ് വിളിക്കുന്നത്. അപ്പോ യഹോവയായ ദൈവത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളാണ് അള്ളാഹുവായിട്ട് വരുന്നത് എന്നുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. അതിനപ്പുറം പിന്നെ ഒന്നുമില്ല. അപ്പൊ പാപി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു കൊടുംപാപിയാ, സാധാരണ പാപിയല്ല, നോർമൽ പാപിയല്ല. അപ്പം ഞാൻ ചോദിക്കട, അപ്പൊ ഇന്നത്തെ കാലത്ത് എത്രയോന്നല്ല മനുഷ്യ ബ്രദറെ. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം, മുഹമ്മദ് ജനിക്കുന്നതിന് 600 വർഷം മുന്നേ എഴുതപ്പെട്ട ഗ്രന്ഥത്തിലെ 15-ാമത്തെ അവസാന അധ്യായത്തിലെ 15-ാമത്തെ വാക്യം, നായ്ക്കളും
ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കൊലപാതകന്മാരും ബിംബാരാധികളും ബോഷ്കിൽ പ്രിയപ്പെടുന്നവരെയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവരും പുറത്തു തന്നെ. ദുർനടപ്പുകാർ, അതായത് വ്യഭിചാരികൾ, പുറത്തു തന്നെ. അന്യൻ്റെ ഭാര്യയെ കൂട്ടുകാരൻ്റെ ഭാര്യ മോഹിക്കുന്ന പോലും വ്യഭിചാരം. അപ്പോൾ കൂട്ടുകാരൻ്റെ ഭാര്യയെ ലൈംഗികബന്ധം നടത്തുന്നതോ വിവാഹം കഴിച്ച് ഭർത്താക്കന്മാരുള്ള യുവതികളെ പിടിച്ചുകൊണ്ടു വന്ന് ബലാത്കാരമായിട്ട് ലൈംഗികബന്ധം നടത്തുന്ന, അത് നിങ്ങൾക്ക് അനുവദനീയമാണെന്ന് പറഞ്ഞ അള്ളാഹു, ഈ അള്ളാഹു മുഹമ്മദ് പോലും സ്വർഗത്ത് കാണില്ല. അതായത് ഇവരെല്ലാം ബൈബിളിന്റെ ഭാഷയിൽ ദുർനടപ്പുകാരാണ്, അത് സ്വർഗത്ത് കാണത്തില്ല. ഓക്കെ, അത് ഞാൻ പറഞ്ഞു നേരത്തെ ചുരുക്കം പറഞ്ഞ ബൈബിളിന് നേരെ എതിരായിട്ടോ, ബൈബിളിനെ തകർക്കാൻ വേണ്ടി ബൈബിളിന്റെ ആധികാരികത ചോദ്യം ചെയ്യാനും നശിപ്പിക്കാനും വേണ്ടി ഇറക്കിയിരിക്കുന്ന ഒരു ബുക്ക് എന്ന് ഖുർആൻ എന്ന് പറയാം. അതിനപ്പുറത്ത് ശ്രമം അതിനുവേണ്ടി ഖുർആൻ തലകുത്തിയെന്നാൽ അതിന് നടക്കത്തില്ല. ബൈബിള് വിശ്വസിക്കുന്നവരെ വഴിതെറ്റിക്കാൻ വേണ്ടി ഉള്ള ഒരു ഗ്രന്ഥമാണ്. ശരിക്കും അതിനുവേണ്ടി തകർക്കാൻ വേണ്ടി സാത്താന്റെ ഒരു ടെക്നിക്കായിരുന്നു അത്. പക്ഷെ അത് ജനങ്ങളെ ലോകം തിരിച്ചറിഞ്ഞു. വൈകിയാണെങ്കിൽ ലോകം തിരിച്ചറിഞ്ഞു, താമസിച്ചു പോയി. പക്ഷെ എന്നാലും തിരിച്ചറിഞ്ഞു. അല്ല, ഇപ്പോഴും തിരിച്ചറിയാത്ത മുസ്ലിങ്ങൾ മാത്രം എന്തുകൊണ്ടാ? ഈ പറഞ്ഞ പോലെ മുഹമ്മദൊക്കെ ഇവിടെ ഒന്ന് പറഞ്ഞു കേട്ടില്ലേ, മുഹമ്മദ് പി കെ ഒക്കെ വന്ന് പറഞ്ഞ് ഞങ്ങൾ വായിക്കാറുള്ള അർത്ഥമൊന്നും അറിയില്ലെന്ന്. മനസ്സിലാകത്തൊന്നും ഇല്ല, ചുമ്മാ വായിക്കത്തേ ഉള്ളൂ. മനസ്സിലർത്ഥം ഭാഷ വായിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. ഇത് ഒരു സിനിമയിൽ ഹരീഷ് രേഷൻ പറഞ്ഞല്ല, എനിക്ക് വായിക്കാനല്ലേ അറിയുള്ളൂ, കേട്ടാ മനസ്സിലാവില്ല എന്ന് പറയുന്ന പോലെ. അതെ, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇന്ന് മലയാളം പരിഭാഷ മുഴുവൻ ഖുറാനിലോട്ട്, ഖുറാൻ പരിഭാഷ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് കൊടുത്താൽ തന്നെ ഒരു നല്ല ശതമാനം ആൾക്കാരും ഇസ്ലാം വിട്ടു പോകും. കാര്യം അവരത് പേടിക്കുന്നു. അതുകൊണ്ടല്ലേ ഞാൻ മുസ്ലിങ്ങളോട് അഡ്വൈസ് ചെയ്യുന്നത്, നിങ്ങൾ ബൈബിൾ വായിച്ച് ക്രിസ്ത്യാനി ആവാനല്ല, നിങ്ങൾ ഖുറാൻ മനസ്സിലെത്തി മലയാളത്തിൽ അർത്ഥം മനസ്സിലാക്കി വായിക്കുക, അന്ന് വിട്ടോളൂ ഇസ്ലാം മതം. ഓക്കെ, വേറെ പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഞാൻ ബ്രദറെ കഴിഞ്ഞ ദിവസം ഞാൻ ചില ഗ്രൂപ്പുകളിൽ പോയി അപ്പോളജിസ്റ്റുകളെ വിമർശിക്കുന്ന ഗ്രൂപ്പിൽ ഞാൻ എന്തോ പറയാൻ വേണ്ടി പോയതാണ്. ഞാനവിടെ സംസാരിക്കുകയും എല്ലാം ചെയ്തു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ ഇന്നത്തെ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകളെ മൂന്നാല് പേരെ അവർ വിമർശിക്കുന്ന ആളെ കണ്ടപ്പോൾ, അത് ക്രിസ്ത്യൻ ആൾക്കാർ തന്നെയാണ്, അവരറിയുന്നില്ല വലിയൊരു വലിയൊരു നാടിനെ വലിയൊരു അപകടത്തിൽ നിന്നാണ് നിങ്ങൾ ഈ അപ്പോളജിസ്റ്റ് ആൾക്കാർ രക്ഷിച്ചതെന്നുള്ളത് അവരറിയുന്നില്ല. കാരണം ഇങ്ങനെ ബ്രദറിനെ പോലുള്ള അനേക ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾ ഇന്ന് മൂന്നാല് പേരിന്ന് സമൂഹത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന അനേക ക്രൈസ്തവ പെൺകുട്ടികൾ, ഹൈന്ദവ പെൺകുട്ടികൾ ഒന്നോ രണ്ടോ ആയിരമല്ല, ലക്ഷക്കണക്കിന് ആൾക്കാർ പോയനെ. അപ്പം ബ്രദറിനെ പോലുള്ളവർ ചെയ്തത് ഈ നാടിനെ, സമൂഹത്തെ, രാജ്യത്തെ തന്നെ രക്ഷിച്ചത് വലിയൊരു കാര്യമാണ് ചെയ്തത്. കാര്യം അതുകൊണ്ട് ബ്രദറിനോട്, ബ്രദറിനെ പോലുള്ളവരോട്, അപ്പോളജിസ്റ്റുകളോട് നാട് ജനങ്ങൾ മുഴുവൻ കടപ്പെട്ടിരിക്കുന്നത് കാരണം വലിയൊരു കാര്യമാണ് താങ്കളെ പോലുള്ളവർ ചെയ്തത്. ബ്രദറെ, യേശു ക്രിസ്തു വന്നപ്പോ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞെന്താ, കലക്കം ഉണ്ടാക്കാൻ വന്നതെന്നാ പറഞ്ഞു. ശിഷ്യന്മാർ പൗലോസ് പ്രസംഗിക്കാൻ നടന്നപ്പോ പൗലോസിനെ കുറിച്ച് പറഞ്ഞത് ഇവൻ ജാതികളുടെ കലക്കം ഉണ്ടാക്കുന്നവന്മാർ ഇവിടെയോ എത്തിയോ എന്നാ ചോദിച്ചു. അതുകൊണ്ട് ഇതൊക്കെ ക്രൈസ്തവനായ നമുക്ക് അഭിമാനമേ ഉള്ളൂ. അതെ, ഇപ്പൊ താങ്കളെ പോലുള്ളവർ നാടിനെ വലിയൊരു വിപത്തിൽ നിന്ന് രക്ഷിച്ചത്. അപ്പൊ പറയാൻ കാര്യം, കഴിഞ്ഞ ദിവസമേ ഇപ്പൊ ലവ് ജിഹാദിന്റെ വേറൊരു വേർഷൻ ഇറങ്ങിയത് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞത്. അതായത് കഴിഞ്ഞ ദിവസം ഒരു സംഭവം കേരളത്തിലെ മൂവാറ്റുപുഴ എന്ന സ്ഥലം നടന്നത്, അതിനോട് ഒരാൾ വിളിച്ച് പറഞ്ഞതാണ് പേഴ്സണലായിട്ട്. അതായത് പണ്ടൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ കേരളത്തിലെ പെൺകുട്ടികളെല്ലാം ജാഗ്രതയായിരിക്കുക, ലഘു ജിഹാദുകൊണ്ട് പേടി വളരെ സൂക്ഷിക്കുക എന്നാണ്. പക്ഷേ ഇന്ന് തിരിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായി എനിക്ക് തോന്നുന്നു. കാരണം ഒരു കുടുംബത്തിലൊരു സംഭവം നടന്നു. അതായത് ഒരു പയ്യനൊരു ക്രിസ്ത്യനാണ്, കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയാണ്. ആ കല്യാണം കഴിക്കുന്ന സമയത്തെല്ലാം അവർ വല്ല ലവ് മാരേജ് ആയിരുന്നു. പക്ഷേ കല്യാണം കഴിക്കുന്ന സമയത്ത് അവരെല്ലാം അതിന് മുമ്പെല്ലാം സംസാരിച്ച് അവർ ക്രിസ്ത്യൻ വിശ്വാസത്തിലോട് വരാമെന്ന് പറഞ്ഞ് തയ്യാറായാ വന്നത്. ആദ്യമൊക്കെ വലിയ താല്പര്യമായിരുന്നു വിശ്വാസത്തിലോട് വരാനാണ് ഇങ്ങോട്ട് കല്യാണം. എനിക്ക് തോന്നുന്നു കല്യാണം കഴിക്കാൻ വേണ്ടിയായിരുന്നു ഈ പെണ്ണിൻ്റെ തന്ത്രമായിരുന്നു. വിവാഹം കഴിച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ക്രിസ്ത്യൻ വിശ്വാസപ്രകാരമാണ് കല്യാണം കഴിഞ്ഞത്. പള്ളിയിൽ വന്ന് മാമോദിസയൊക്കെ മുങ്ങി എല്ലാം ചെയ്തു, എല്ലാം ക്രിസ്ത്യൻ വിശ്വാസത്തിലോട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കുറച്ച് ദിവസം കഴിഞ്ഞ് പെണ്ണിൻ്റെ പ്ലേറ്റ് മാറിയിട്ട് ഇപ്പോഴേ പയ്യനെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള, അതായത് ഇസ്ലാം വിശ്വാസത്തിലോട് കൊണ്ടുപോകാനുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പക്ഷേ ആ പയ്യനിപ്പം ക്രിസ്തു വിശ്വാസത്തിലാണ് നിൽക്കുന്നത്, പക്ഷേ പെണ്ണിപ്പം ക്രിസ്തു വിശ്വാസത്തിൽ പോകുന്നില്ല, ഇസ്ലാം വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞൊരു അർത്ഥമേ ആ ചുരുക്കം പറഞ്ഞ അതിൻ്റെ അർത്ഥം കേരളത്തിലെ പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും വളരെ കെയർഫുള്ളായിരിക്കേണ്ട ഒരു സമയമായിരിക്കും. കാരണം ലവ് ജിഹാദിന്റെ മറ്റൊരു അവർ മാറ്റി കളം മാറ്റി പിടിച്ചിരിക്കുകയാണോ സംശയിക്കുന്നത്. ഈ പെരുമ്പാവൂരിൽ ഈസാ മുഹമ്മദിനെ അറിയത്തില്ലേ, ലാസറിയോഹന്നാനെ? ലാസറിയോഹന്നാൻ എങ്ങനെ മതം മാറി? എല്ലാരും ഓർക്കണേ ലാസറിയോഹന്നാൻ അങ്ങ് പഠിച്ച് ബോധ്യപ്പെട്ടങ്ങ് മതം മാറിയാണെന്ന്. അല്ല, ലാസറിയോഹന്നാന്റെ ചേട്ടന് ഒരു മുസ്ലിം പെൺകുട്ടിയായിട്ട് ഇഷ്ടമായി, മതം മാറിയാലേ കെട്ടിക്കോളെന്ന് പറഞ്ഞു. അണ്ണം പോയപ്പോ കൂടെ ഇങ്ങനെ വിളിച്ചോണ്ട് പോയതാ. അങ്ങനെയാണ് പുള്ളി ബൈബിളിനെ വിമർശിക്കാനുള്ള, ഈ മുസ്ലിങ്ങള് ബൈബിളിനെ വിമർശിക്കുന്ന കാര്യം കേൾക്കണേ. ഒരു പെന്തക്കോസ് പയ്യൻ എങ്ങനെയാണ് മുസ്ലിങ്ങളുടെ പഠനങ്ങൾ കേൾക്കണേ?
ഈ ചേട്ടന്റെ കൂടെ പോയി, പുള്ളി കേട്ടതാണ്. അങ്ങനെ ചേട്ടൻ എന്നെയും കൂടെ ഒരുമിച്ച് പോയി, മതം മാറി ആ പെണ്ണിനെയും കെട്ടി. അങ്ങനെയാണ് ലാസർ യോഹന്നാൻ കെട്ടിയത്. മുസ്ലിം പെണ്ണിനെയല്ല, ഒരു മതം മാറ്റിയ പെണ്ണിനെയാണ്, മതം മാറ്റി മുസ്ലിം ആക്കി കെട്ടിയതാണ്. പക്ഷെ ലാസർ യോഹന്നാന്റെ ചേട്ടൻ കെട്ടിയത് ഒരു മുസ്ലിം പെണ്ണിനെയാണ്. അങ്ങനെയാണ് അവര് മതം മാറി. അപ്പൊ അന്നേ ഉണ്ട് ഈ റോമിയോ ജിഹാദ്, ഐ മീൻസ് ഈ ജിഹാദ് അന്നേ ഉണ്ട്. ആ അല്ല, ഞാൻ പറഞ്ഞ സ്ത്രീകളെ ഇതിനകത്ത് സ്ത്രീകളെ ഇവർ ട്രെയിൻ ചെയ്യുന്നതായിട്ട് എനിക്ക് സംശയം, ഒരു ഹിന്റ് കിട്ടി. അതെ ചോദിച്ചു, നേരത്തെ ആൺകുട്ടികളെ മാത്രമേ ട്രെയിൻ ചെയ്തുള്ളായിരുന്നു അറിയുന്നത്. പക്ഷേ ഇപ്പം പെൺകുട്ടികളെയും ട്രെയിൻ ചെയ്തുകൊണ്ടെന്നാണ് വിവരമാണ് ഇപ്പം ഫൈനലി കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് അതിനർത്ഥം കേരളത്തിലെ ഇന്ത്യയിലെ ആൺകുട്ടികളും വളരെ ശ്രദ്ധിക്കുക, കാരണം ഇങ്ങനെ ട്രാപ്പ് ഇപ്പം തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് ഫൈനലി കിട്ടിയ വിവരം. വളരെ ശ്രദ്ധിക്കുക. ആൺകുട്ടികളെ എന്നും പെൺകുട്ടികളെയും എല്ലാവരെയും കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞ് ബോധവൽക്കരിക്കുക. അവര് എന്താ ഈ ഖുറാൻ എന്താണെന്നും, ഈ ഒരു പ്രാവശ്യം മലയാളം ഖുറാൻ വായിക്കാൻ കൊടുത്ത വേറെ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, ഈ കൊതുകിനെ കൊല്ലം ബൈഗോൺ അടിക്കാൻ പറഞ്ഞ പോലെ വേറെ ഒന്നും ചെയ്യണ്ട, ഇവരുടെ പുസ്തകം വായിക്കാൻ കൊടുത്താൽ മതി. ഇവന്മാരുടെ വെളുപ്പിക്കൽ പുസ്തകങ്ങളല്ല, ഇവരുടെ ഖുറാൻ വായിക്കാൻ കൊടുത്താൽ മതി. ഒറ്റ വായനോട് ചെയ്യും. അതെ, അവർക്ക് മനസ്സിലായില്ല, അല്പം ബോധം സാമാന്യ ബോധമുള്ള ആരും ഇസ്ലാം മതത്തിലേക്ക് വരില്ല എന്ന് അവർക്ക് ജിഹാദികൾക്ക് മനസ്സിലാക്കിയും അവർ കണ്ടെത്തിയ അടുത്ത മാർഗ്ഗമാണ് ലവ് ജിഹാദ് എന്നുള്ളത്. അവർക്ക് അറിയാമായിരുന്നു, സാമാന്യ ബോധമുള്ള ആരിനകത്ത് പോകത്തില്ലെന്ന് അവർക്കറിയാം. അതിനവർ കണ്ടുപിടിച്ച ഒരു മാർഗ്ഗമാണല്ലോ, തന്ത്രമാണല്ലോ ഈ ലവ് ജിഹാദ് എന്നുള്ളത്. അപ്പം എല്ലാവർക്കും പിടികിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും ഇപ്പോൾ മനസ്സിലാക്കി തുടങ്ങി കേരളത്തിൽ. മനസ്സിലായി ഇപ്പോൾ ഇതിനകത്ത് തന്ത്രവും ചതിയും കെണിയും മനസ്സിലാക്കി തുടങ്ങി ഓൾറെഡി. ഇപ്പോൾ ബ്രദറിനെ പോലെ ആൾക്കാർ ചെയ്യുന്നത് വലിയൊരു സേവനമാണ് ചെയ്യുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലയോ, നാടിനെ വലിയൊരു സമൂഹത്തെയാണ് താങ്കളെ പോലുള്ളവർ രക്ഷിച്ചത്. രാജ്യത്തെ മാത്രമല്ല സമൂഹത്തെ, അതിനുള്ള ജനങ്ങളെല്ലാവരെയും വലിയൊരു കെണിയിൽ നിന്ന് അപകടത്തിൽ നിന്നാണ് രക്ഷിച്ചത്, രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും. വളരെ നന്ദി. നന്ദി പറഞ്ഞാൽ ഒന്നും ഒരു വാക്കിലൊന്നും തീരത്തില്ല, അതുപോലെ ഒന്ന് പറഞ്ഞു അതിനൊരു വാക്കില്ല. താങ്ക് യു. അതുപോലെ വലിയൊരു വൻകാര്യമാണ് ചെയ്യുന്നത്. താങ്ക് യു. താങ്ക് യു. അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ഓക്കെ ഓക്കെ. ഇതിന്റെ ഒരു ദയനീയ അവസ്ഥ ഞാനൊന്ന് ചിന്തിക്കുകയായിരുന്നു. നമ്മളിപ്പം ഇന്നലെ ഒരു അച്ഛന് കോടതി കയറേണ്ട വന്നു, മാമോദിസ കൊടുത്ത് വ്യാജമാണെന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു കത്തോലിക്ക വൈദികന് കോടതി കയറേണ്ട വന്നു. അപ്പൊ നമുക്കറിയാം, ലവ് എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ സമൂഹത്തിലുള്ള ഒരു ഒരു പോസിറ്റീവായിട്ട് പ്രേമിക്കുന്നു, അവർ ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, അവർ കല്യാണം കഴിക്കുന്നു. അവർ നല്ല ഇപ്പൊ ഒരു ഒരു പൊതുവെ 99% ചില ക്രിമിനൽ സാഹചര്യങ്ങളല്ലാതെ ഒരു ഹിന്ദു പെൺകുട്ടിയെ ഒരു ക്രിസ്ത്യൻ കല്യാണം കഴിച്ചാലോ, ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ ഒരു ഹിന്ദു കല്യാണം കഴിച്ചാലോ ഒന്നും നമുക്ക് ഉള്ളിൽ ഒരു പേടിയില്ല. പക്ഷെ ഒരു മുസ്ലിം കല്യാണം കഴിക്കുമ്പോൾ നമുക്ക് വളരെ പേടിക്കണം എന്ന് ഉള്ള ഒരു ചിന്തയാണ് സെബാസ്റ്റ്യൻ ബ്രദറിലൂടെ എല്ലാവരിലൂടെ നമ്മൾ ഖുർആനും ഹദീസും ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നത്. കാരണം ആ പെൺകുട്ടി ഒരു ശരിക്കും ഒരു പെൺകുട്ടിയെ മുസ്ലിം വിശ്വാസി കാണുന്നത് ഒരു കൃഷിസ്ഥലമായിട്ടും ഒരു ഉപഭോഗ വസ്തുവിന് തുല്യമായ രീതിയിലും, സ്ത്രീക്ക് ഇസ്ലാമിലുള്ള സ്ഥാനം വെറും ഒരു ഉപഭോഗ വസ്തുവിനെ എങ്ങനെ ഒരാൾ സംരക്ഷിക്കുന്നോ അതുപോലെ തീറ്റയും ഭക്ഷണവും വസ്ത്രവും ഒക്കെ കൊടുത്ത് സംരക്ഷിക്കുന്ന രീതിയിലാണ്. ഒരു പശുവിനെ കറക്കാനായിട്ട് പുല്ലും തീറ്റയൊക്കെ കൊടുക്കുന്നത് പോലെ കൊടുക്കുന്ന അർത്ഥത്തിലേ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ എന്ന ഒരു ബോധ്യമാണ് എനിക്ക് വരുന്നത്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്കാണ് പുതിയ കാര്യം പോയിരിക്കുന്നത്. അതാണ് ഞാൻ സെബാസ്റ്റ്യൻ ആഗ്രഹിക്കുന്നതും ബ്രദറിന്റെ അഭിപ്രായം. ഇവിടെ സത്യസന്ധതയോടെ ഒരു പ്രേമം ക്കുകയും എന്നിട്ട് പെൺകുട്ടി അല്പം ക്രൈസ്തവ വിശ്വാസത്തിലൊക്കെ ഉറച്ചതാണെങ്കിൽ ആ സഹോദരനോട് പറയാണ്, നീ ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നാൽ മാത്രമേ നിന്നെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറയുകയും അവൻ തക്കിയ ഉപയോഗിച്ചുകൊണ്ട് പള്ളിയിൽ വന്ന് മാമോദിസ സ്വീകരിച്ച് 2-3 വർഷം അവളുടെ കൂടെ ജീവിച്ച് 1-2 പിള്ളേരെ കൊടുത്തു കഴിഞ്ഞിട്ട് അവൾ തിരിച്ച് ഇസ്ലാം മതത്തിലേക്ക് പോയി, ഒന്നുകിൽ അവളെ ഉപേക്ഷിക്കുകയോ അവളെ നിർബന്ധിച്ച് ഇസ്ലാം മതത്തിലേക്ക് വരികയോ ചെയ്യാൻ പറയുക എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഒരു വ്യക്തി സത്യസന്ധതയോടെയാണോ ലവ് ചെയ്യുന്നത് അതോ കളവാണോ ഉള്ളിലുള്ളത്, നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അപ്പൊ ഒരു മുസ്ലിം വിശ്വാസി, ഒരു ഹിന്ദുവിന്റെ പ്രമാണങ്ങൾ അങ്ങനെയല്ല, തക്കി ഉപയോഗിക്കാനും ഏത് മാർഗങ്ങളും ഉപയോഗിച്ച് ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ഉള്ളപ്പം ഒരു പള്ളിയിൽ വന്ന് ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മാമോദിസ സ്വീകരിച്ചിട്ട് 1-2 വർഷം ജീവിച്ചിട്ട് അവളെ കെണിയപ്പെടുത്തി തിരിച്ചു കൊണ്ടുപോകാൻ പോലും ഉള്ള ശ്രമം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ളതിന്റെ തെളിവുകളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ അടുത്ത ദിവസം കോടതി കേസൊക്കെ അതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു അച്ഛന്റെ പ്രസംഗം കേൾക്കാനിടയായത്. ഇതിനെ കുറിച്ച് സെബാസ്റ്റ്യൻ ബ്രദറിന് എന്താണ് പറയുന്നത്? ബ്രദർ എന്തായാലും അവൻ ഡീസന്റ് ആണെന്ന് ഞാൻ പറയുള്ളൂ. കാര്യം സാധാരണ ഒരു മുസ്ലിം ഇങ്ങനെ സാധാരണ ഉണ്ട്, ആ പള്ളി അടക്കം ബോംബ് വെച്ച് തകർക്കാറാ പതിവ്. കാര്യം കഴിഞ്ഞ ദിവസം UKയിലാണെന്ന് ബ്രദർ കേട്ടിട്ടുണ്ടാവല്ലോ. അതായത് ഇവൻ മതം ഇവന് സിറ്റിസൺഷിപ്പ് അല്ലെ, ഇവിടെ റെഫ്യൂജി സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടി
ഇവന്റെ ഇറാഖിൽ നിന്നുള്ള ഇവന് ഒന്ന് രണ്ട് ബാക്ക്ഗ്രൗണ്ട് റോങ് ആയതുകൊണ്ട് ഗവൺമെന്റ് റെഫ്യൂജി സ്റ്റാറ്റസ് ഇവന് കൊടുത്തില്ല, ഇവനെ ഡിപ്പോർട്ട് ചെയ്യണമെന്നുള്ള ഓർഡർ ഇട്ടു. അപ്പൊ ഇവൻ രക്ഷപ്പെടാൻ വേണ്ടി ഇവൻ ഓർത്ത സൗദി അറേബ്യയിലേക്ക് പോലെ മതം മാറിക്കഴിഞ്ഞാല് ഗവൺമെന്റിന്റെ നിലപാട് മാറ്റം ഉണ്ടാകും, ക്രൈസ്തവ രാജ്യമല്ലേ, ഇപ്പൊ ക്രൈസ്ത ക്രിസ്ത്യാനിയായി മാറിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് ഇവനെ അംഗീകരിക്കും എന്നുള്ള ധാരണയില് മുസ്ലിങ്ങൾ സാധാരണ അങ്ങനെയാണല്ലോ മുസ്ലിം രാജ്യങ്ങളിൽ. അതുപോലെ നൈസായിട്ട് പുള്ളി ഒരു പള്ളി പോയി മതം അങ്ങ് മാറി മാമോദീസം മുങ്ങി പുള്ളി ക്രിസ്ത്യാനിയായി, പക്ഷേ ഗവൺമെന്റ് അപ്പോഴും അവനെ ഡീപ്പോർട്ട് ചെയ്യാൻ തന്നെ ഓർഡറിട്ട്, ഓർഡറിൽ മാറ്റമൊന്നുമില്ല. അങ്ങനെ അവൻ തിരിച്ച് മുസ്ലിം ആയതിനു ശേഷം അവൻ എന്ത് ചോദിച്ചാൽ അവൻ ഈ പള്ളി വന്ന് ബോംബിട്ട് നശിപ്പിക്കാൻ വേണ്ടി വന്നു. പക്ഷേ ടാക്സിക്കാരൻ എന്തോ സംശയം തോന്നി, ടാക്സിക്കാരൻ ഇവനെ ടാക്സിയിലിട്ട് പൂട്ടിയിട്ട് ഓടി പുറത്തിറങ്ങി, ടൈം ബോംബായിരുന്നു അത് പൊട്ടി അവൻ തന്നെ ടാക്സി കിടന്ന് അവൻ മരിച്ചു. ഇതാണ് സംഭവിച്ചത്. ഇത് നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ ഒരു രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുന്നേ പത്രങ്ങളിൽ ഒരു മാസത്തിന് മുന്നേ പത്രങ്ങളിൽ വായിച്ച ഒരു കാര്യമാണ്. എന്തായാലും അവനെ വെച്ച് നോക്കുമ്പോൾ മാമോദീസം മുങ്ങിയ പള്ളി ബോംബിട്ട് തകർക്കാമെന്ന് അവനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം പിന്നെ ഡീസന്റാന്ന് പറയേണ്ടി വരും. അപ്പോൾ ബ്രദറെ അതിനകത്ത് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, നല്ല മുസ്ലിം മോശം മുസ്ലിം എന്നൊരു കാര്യമില്ല. മുസ്ലിങ്ങളിൽ നല്ല മനുഷ്യരുണ്ടാവാം, മോശം മനുഷ്യരുണ്ടാവാം, പക്ഷെ നല്ല മുസ്ലിം മോശം മുസ്ലിം എന്നൊരാശയമില്ല. മനുഷ്യരെന്നുള്ള നിലയിൽ എല്ലാ മതത്തിലും നല്ല മനുഷ്യരുണ്ട് മോശം മനുഷ്യരുണ്ട്. അപ്പം മുസ്ലിങ്ങളാണോ അവൻ യഥാർത്ഥ മുസ്ലിമാണോ, ഖുറാനും സുന്നത്തും അനുസരിച്ചാണോ അവൻ ജീവിക്കുന്നത്, അവന് ജിഹാദ് ചെയ്യേണ്ടത് അവന് സാമൂഹിക ബാധ്യത അഥവാ ഫർള് കിഫായയാണ്. അതായത് ഏത് മാർഗം ഉപയോഗിച്ചും ജിഹാദ് ചെയ്യുക എന്നുള്ളത് അവന് ഫർള് കിഫായയാണ്. അതിൽ നിന്ന് ഒഴിവുള്ളത് ആയുധമില്ലാത്തവന് മാത്രമാണ് അതിൽ നിന്ന് ഒഴിവ്. ആയുധം എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവർ ഏതു തരത്തിലുള്ള ആയുധം ഉപയോഗിക്കാം, അതൊരു പക്ഷെ ഡ്രഗ്സ് ആവാം, ഒരു പക്ഷെ വെട്ടിക്കൊല്ലുന്ന ആയുധമാവാം, അതല്ലെങ്കിൽ പ്രണയമാവാം, ഏതെങ്കിലും ആയുധം ഉപയോഗിച്ച് ഉള്ള ജിഹാദിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നു. അത് ഒരു പക്ഷെ ഒറിജിനൽ ആയുധം തന്നെയാവാം, അവർ പറയുന്ന ആയുധം ഒന്നും തന്നെയാണ്, അല്ലാതെ ഉപദേശം അങ്ങനെയൊന്നുമല്ല. അപ്പം ഇത് ഒരുവന്റെ സാമൂഹിക ബാധ്യതയാണ്. അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ക്രിസ്ത്യാനിക്ക് മതം മാറി അവൻ മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ അവന് ദൈവസന്നിധിയിൽ അവൻ ചെയ്യുന്ന പാപമാണ്. ഒരു അന്യ വ്യാജ ദേവന്റെ പുറകെ പോവുക എന്ന് പറഞ്ഞാൽ ഒരു പാപമാണ് ദൈവസന്നിധിയിൽ. അത് അവനെ സംബന്ധിച്ചിടത്തോളം ഒന്നാം പ്രമാണ ലംഘനം തന്നെയാണ് അവൻ ചെയ്യുന്നത്. അവൻ കബയിൽ പോയി കഴിഞ്ഞാൽ രണ്ടാം പ്രമാണ ലംഘനമാണ് അവൻ ചെയ്യുന്നത്, വിഗ്രഹാരാധനയാണ് അവൻ ചെയ്യുന്നത്. അങ്ങനെ അത് ഡെഫിനറ്റ് ആയിട്ട് അവൻ പാപം തന്നെ ചെയ്യുന്നത്. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ മതം മാറി ക്രിസ്ത്യാനിയായി പള്ളിയിൽ മാമോദീസം മുങ്ങി ഖുർആനായിക്കുള്ള പാൽ എടുക്കുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം ഒരു പാപമല്ല. കാരണം ഇസ്ലാം മതത്തിൽ ജിഹാദിന് വേണ്ടി തക്കിയ പ്രവർത്തിക്കുന്നത് ആ ഖുർആൻ അനുവദിച്ചു കൊടുക്കുന്ന കാര്യമാണ്. സൗഹൃദം ഉള്ളിലില്ലാതെ പുറമേ സൗഹൃദം കാണിക്കാൻ, നിങ്ങൾക്ക് തക്കിയായി സൗഹൃദം കാണിച്ചാൽ മതി എന്ന് കൽപ്പന കൊടുത്തിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഈ പറയുന്ന ഖുർആൻ. അതുകൊണ്ട് അവന് ഇങ്ങനെ വരുന്നതോ മറ്റു മതങ്ങളുടെ ഭാഗമായി തീരുന്നതൊക്കെ അവർക്ക് ജിഹാദിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവൻ മുസ്ലിമാണോ അവന് ഖുർആൻ ഹദീസും അനുസരിച്ച് ജീവിക്കാൻ താല്പര്യമുള്ള ആളാണോ അവൻ മനസ്സ് മാറി മതം മാറി എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും കണ്ണുമടച്ച് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികളെ അങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കുമ്പോൾ അത് നല്ല ബുദ്ധിമുട്ട് തന്നെ പറയാതിരിക്കാൻ വയ്യ. അത് പെൺകുട്ടികളാണത് കണ്ട് മനസ്സിലാക്കി ഇത്ര ആൾക്കാരെ അവോയ്ഡിയുണ്ട്. കാര്യം ഇത് ഒരിക്കലും നിയമം മൂലം, പ്രണയത്തെ ഒരിക്കലും നിയമം മൂലം തടുക്കാൻ ഒരാൾക്കും പറ്റില്ല. പെൺകുട്ടികൾ തന്നെ സ്വയം മനസ്സിലാക്കി ഒഴിഞ്ഞു നിൽക്കുക. അത്ര നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇത് നമ്മള് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഇത് റൂട്ട് ലെവലിൽ നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് കാണുന്നത്. ശരിക്കും നമ്മളുടെ ചർച്ചകളിലും എല്ലാം വളരെ വ്യക്തമായ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇന്ന് സുഭാഷ് ഭദ്രനും നമ്മളും എല്ലാം യൂട്യൂബിലൂടെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരു സെമിനാറുകളായിട്ട് തന്നെ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്കാണ്. അത് നമ്മുടെ ഇടയിൽ മാത്രമല്ല മറ്റു സമൂഹങ്ങളുടെ ഇടയിൽ പോലും അത് വേണ്ടിവരും എന്നൊരു ചിന്തയാണ് എന്റെ മനസ്സിൽ തോന്നുന്നത്. കാര്യം ബ്രദറെ ഇത് ഇവര് എന്താ പറയുക, ഒരു നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത, ഇപ്പൊ എത്രയോ ക്രിസ്ത്യാനികൾ ഹിന്ദു പെൺകുട്ടികളെ കല്യാണം കഴിച്ചിട്ടുണ്ട്, എത്രയോ പേര് മറച്ചു കെട്ടിയിട്ടുണ്ട്. പലപ്പോഴും അവരെല്ലാം പക്കാ ലിബറലായിട്ട്, അതായത് ആ പെൺകുട്ടി ഹിന്ദുവായിട്ട് തന്നെ ജീവിക്കുന്ന എത്രയോ വീടുകളുണ്ട്. എത്രയോ വീടുകളിൽ ആ പെൺകുട്ടി ഹിന്ദുവായിട്ട്, ചിലർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുന്നിട്ടുണ്ട്, ചിലർ വന്നിട്ടില്ല, ചിലർ ഹിന്ദുവായിട്ട് തന്നെ ജീവിക്കുന്നു. ഒരു കുഴപ്പം ഉണ്ടാവാറില്ല സാറിന് ഇതിൽ. പിന്നെ സഭയിൽ എന്താ പറയുക, കത്തോലിക്ക വിശ്വാസ പ്രകാരം അല്ലെ പെന്തക്കോസ് മതപരമായ ആചാരപ്രകാരം വിവാഹം കഴിക്കണമെങ്കിൽ രണ്ടുപേരും വിശ്വാസികളായിരിക്കണം. രണ്ടുപേരും വിശ്വാസികളല്ലെങ്കിൽ മതാചാരത്തിനവിടെ പ്രസക്തിയില്ല. അവർക്ക് ചെയ്യേണ്ട കാര്യം വെച്ചാൽ
സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കല്യാണം കഴിക്കുക, അതാണ് ഏറ്റവും നല്ലത്. കാര്യം അങ്ങനെയാണ് ചെയ്യേണ്ടത്. കാര്യം ഒരിക്കലും ഒരാളെ നിർബന്ധിച്ച് നമ്മുടെ മതത്തിലെ വിശ്വാസത്തിലെ കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രം മതം മാറ്റുക എന്ന് പറയുന്നതിനോട് ഒരിക്കലും ഞാൻ യോജിക്കില്ല. കാര്യം മതം എന്ന് പറയുന്നത് ഒരുത്തൻ്റെ വ്യക്തിപരമായ അഭിപ്രായവും അവൻ്റെ വ്യക്തിപരമായ വിശ്വാസവുമാണ്. അത് വിവാഹത്തിൻ്റെയോ മറ്റേതെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒന്നല്ല. രണ്ടുപേരും ഇതര മതസ്ഥരാണെങ്കിൽ ഓൾവേസ് ഓൾവേസ് ബെറ്റർ ടു മാരി അണ്ടർ സ്പെഷ്യൽ മാരേജ് ആക്ട്. എന്നിട്ട് നമുക്ക് ക്രിസ്തീയ സമൂഹത്തിനും സഭയ്ക്കും സഹകരിക്കണമെങ്കിൽ അവരോടുകൂടെ ഒരു റിസപ്ഷൻ വെക്കുകയോ അച്ഛൻ വന്ന് പ്രാർത്ഥിക്കുകയോ റിസപ്ഷൻ വെക്കുകയോ എന്തുകൊണ്ടെങ്കിലും ആയിക്കൊള്ളട്ടെ. പക്ഷെ ആ പെൺകുട്ടിയുടെ, ഇപ്പോൾ വരുന്ന പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടി, ആൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടി, ആൺകുട്ടിയുടെ വിശ്വാസത്തെ നമ്മൾ ബഹുമാനിക്കുക നമുക്ക് പറ്റണം. അപ്പോൾ രണ്ടു കൂട്ടരും ന്യൂട്രലായിട്ട് ജീവിക്കട്ടെ, രണ്ടു കൂട്ടരും മതപരമായ ചടങ്ങിൽ അത് വിവാഹം കഴിക്കട്ടെ. അതാണ് ഏറ്റവും നല്ലതായിട്ടുള്ള അനുകരണീയമായ മാതൃക. ഇനി ഒരാള് ക്രിസ്തുവിനെ അറിഞ്ഞ് വിശ്വസിച്ച് ക്രൈസ്തവനാകാൻ തീരുമാനം പ്രകടിപ്പിച്ചാൽ അതിന് നമുക്ക് നോ പറയാൻ നമുക്കാർക്ക് അവകാശമില്ല. ഒരാൾ സ്വന്തം താല്പര്യത്തിന് അയാൾക്ക് ക്രിസ്ത്യാനി ആവണം എന്ന് അയാൾ നിർബന്ധം പിടിച്ചാൽ നമുക്ക് അയാൾക്ക് സ്നാനം കൊടുത്ത് ക്രിസ്ത്യാനിയാക്കായിരിക്കും നമുക്കൊരിക്കലും സാധിക്കില്ല. അത് വ്യക്തിപരമായ കാര്യം. പക്ഷേ വിവാഹത്തിന് വേണ്ടി മാത്രം എന്താ പറയുക, മതം മാറ്റുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ നമുക്ക് സാധിക്കില്ല. അത് ഏത് മതസ്ഥരാണെങ്കിലും നമുക്ക് സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ കുട്ടികളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന എന്താണ് ഇസ്ലാം, എന്താണ് അവരുടെ തക്കിയ, എന്തൊക്കെ രീതിയിൽ അവർക്ക് എന്താ പറയുക, മാരീജനായിട്ടും മാനായിട്ടും മയിലായിട്ടും അവർക്ക് വരാൻ സാധിക്കും. അതുകൊണ്ടാണ് മാരീജൻ്റെ കഥ ഒന്ന് പറഞ്ഞു കൊടുക്കുക പിള്ളേർക്ക്, സീതയെ പറ്റിക്കാൻ വന്ന മാരീജൻ്റെ കഥ. അതാണ് ശരിക്കും ഇസ്ലാമിൻ്റെ തക്കിയ എന്ന് പറയുന്നത്. അപ്പോൾ ആ തക്കിയ കൃത്യമായിട്ട് കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കുക. ഞാനൊന്ന് ഒന്ന് ഒന്നും കൂടെ സംസാരിക്കണം. കാരണം എന്താ വെച്ചാൽ എനിക്ക് വളരെ വേദനയുണ്ട്, കാരണം വളരെ വേദനയുണ്ട്. കാരണം ഒരു സമൂഹത്തെ മുഴുവൻ നിർബന്ധമായും സംശയിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറുകയാണ്. അതാണ് അതിന്റെ ദുഃഖം എന്ന് പറയുന്നത്. കാരണം നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഒരുവനായി കണ്ടുകൊണ്ട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും നമ്മുടെ വീടുകളിലും അവരുടെ വീടുകളിലും ഒക്കെ നമ്മൾ പോവുകയും യാതൊരു വ്യത്യാസവും ഇല്ലാതെ നമ്മൾ സൗഹൃദം ജീവിച്ച ഒരു സമൂഹത്തിൽ നിന്നും മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ അവൻ ചിലപ്പം വളരെ നല്ലവനും വളരെ വിശുദ്ധനുമായ നമ്മളെക്കാളും നല്ലവനാണെങ്കിൽ പോലും ഒരു സംശയത്തിന്റെ കണ്ണോടുകൂടി മാത്രം അവനെ നോക്കേണ്ട രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറുകയാണ്. നമ്മളെ അതിന് നിർബന്ധിക്കുകയാണ് ഈ സമൂഹത്തിലുള്ള ദാവക്കാരും ഈ സമൂഹത്തിലെ റാഡിക്കലൈസ് ചെയ്ത ആളുകളും. ഇതൊരു വലിയ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. ബ്രദറിന്റെ അഭിപ്രായം എന്താണ് അതിനെക്കുറിച്ച്? ബ്രദറെ, ഇത് ശരിക്കും എന്താ പറയുക, ബ്രദർ അത് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഇതൊരു ഒരു ഫോറിൻ ഫണ്ടഡ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ കേരളത്തിലെ ദവാപ്രവർത്തകർ എടുത്തു കഴിഞ്ഞാൽ അവർക്കെല്ലാം കൃത്യമായ ഫണ്ടിങ് ഉള്ള ഫോറിൻ അജണ്ടയുള്ള ആളുകളാണ്. ഇപ്പോൾ എം സി അബ്ദുൽ നാസർ, പുള്ളിയൊക്കെ സൗദിയിലും ദവാപ്രവർത്തനത്തിൻ്റെ ഓഫീസിലിരുന്നിട്ടുള്ള ആളുകളാണ്. ഇവർക്ക് കൃത്യമായ അജണ്ടയും കൃത്യമായ സാമ്പത്തിക ലാഭവും എല്ലാം ഉള്ളത്. ഇപ്പം എം എം അക്ബർ എന്തെങ്കിലും ജോലി ചെയ്തിട്ടാണോ? എം ഒന്ന് പോകുമ്പോൾ പഠിക്കുന്ന കാനഡയല്ല, കാനഡയിൽ പോയി പഠിക്കണമെങ്കിൽ എത്ര സാമ്പത്തികം വേണം നമുക്കറിയാം. സക്കീർ നായിക്ക് എന്ത് പറഞ്ഞിട്ട് ഒരു ഡോക്ടറാന്ന് പറയുന്നത്, ഒരു പാരസെറ്റമോൾ കൊടുക്കാൻ പോലും പുള്ളിക്ക് അറിയാമെന്നായിട്ട് എനിക്കറിയത്തില്ല. മുതുകിൽ നിന്നാണ് ഗർഭമുണ്ടാകുന്ന പഠിപ്പിക്കുന്ന ആളൊക്കെ ഡോക്ടറായിട്ട് എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഒരു പിടിയും നമുക്ക് കിട്ടത്തില്ല. അപ്പം ഇതുകൊണ്ട് ഇത്തരത്തിലുള്ള ദവാപ്രവർത്തനങ്ങളൊക്കെ വളരെ കൃത്യമായ ഫണ്ടഡ് ആയിട്ടുള്ള പ്രൊജക്റ്റുകളാണ്. അതായത് ലോകത്ത് ഇസ്ലാമിൻ്റെ എണ്ണം കൂട്ടുക, ഇസ്ലാം മതം ലോകത്തെ പ്രമുഖ മതമാക്കുക, അതുകൊണ്ട് അതിനുവേണ്ടി ഇൻഫിൽട്രേഷൻ സ്ട്രാറ്റജികൾ, ഇതെല്ലാം ഇവർ വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും പൊതുസമൂഹത്തിന്, സാധാരണക്കാരെ മുസ്ലിങ്ങൾക്ക് പോലും ഇക്കാര്യം അറിയണമെന്നില്ല, പക്ഷേ വളരെ ഫണ്ടഡായിട്ട് സ്ട്രാറ്റജിക്കലായിട്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ എത്ര പെൺകുട്ടികളെ ഇവർ മതം മാറ്റി ഇവർ ഈ പറഞ്ഞ ഐസിസിലേക്കും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ടുള്ളത്? എത്രയോ പെൺകുട്ടികളെ നമ്മുടെ കൺമുന്നിൽ തന്നെ. ജസ്ന എവിടെ പോയെന്ന് ഇപ്പോഴും പിടിയുണ്ടോ? മുസ്ലിങ്ങളുടെ കയ്യിൽ പെട്ടിട്ട് ഏത് ഭാഗത്താണ് സി ബി ഐ തിരക്കിയിട്ട് പോലും കിട്ടിയിട്ടില്ല. അതാണ് അവസ്ഥ. അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ കരുതുക, നമ്മുടെ കുട്ടികളെ കരുതുക, അതേ നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ ബ്രദർ, ഓക്കെ ബ്രദർ.